പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എസ് എസ് എൽ സി പരീക്ഷ അടുത്തെത്തിക്കഴിഞ്ഞു. മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് വാങ്ങുക എന്നുള്ളതായിരിക്കും ഓരോ വിദ്യാർത്ഥിയുടെയും ലക്ഷ്യം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എസ് എസ് എൽ സിയിലെ ഒന്നാം ഭാഷ ആയിട്ട് അറബിക് എടുത്ത വിദ്യാർത്ഥികൾക്കുള്ള ഒരു പരിശീലന ക്ലാസ്സാണ്. ഇതിൽ നമ്മളോട് ക്ലാസ്സുകൾ എടുക്കുന്നത് കൊടുമുണ്ട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ശ്രീ സിദ്ദിഖ് മാസ്റ്ററാണ്. അദ്ദേഹം ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നിവയും ബഹുവചനത്തിലെ മൂന്ന് വ്യത്യസ്ത രൂപങ്ങളും നമ്മെ പരിചയപ്പെടുന്നു. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യത്യസ്ത തരം ജംഅകളെ കുറിച്ചാണ്. അറബിയിൽ പ്രധാനമായിട്ടും നമുക്ക് മൂന്ന് തരം ജംഅകളുണ്ട്, പ്ലൂരലുകളുണ്ട്. ഒന്ന് ജംഅ് തക്സീർ അല്ലെങ്കിൽ ജംഅ് മുഖസർ എന്ന് പറയപ്പെടുന്നത്. രണ്ട് ജംഅ് സാലിം, അതിൽ രണ്ട് വിഭാഗമുണ്ട്, ജംഅ് മുദക്കർ സാലിം, ജംഅ് മുഅന്നസ് സാലിം. ഈ മൂന്ന് ജംഅകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായി അതിൻ്റെ മുഫ്റദും മുസന്നയും ജംഅും എങ്ങനെ വരുന്നു എന്ന് നോക്കാം. അതിൽ നിന്ന് എങ്ങനെ ജംഅകളെ നമ്മൾ വേർതിരിച്ചെടുക്കും എന്നുള്ളത് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് നമുക്ക് മുദരിസുൻ എന്നുള്ള വാക്കെടുക്കാം. മുദരിസുൻ, മുദരിസുൻ എന്നുള്ള ഈ വാക്കിന്റെ ജം മുസന്ന എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസിയാണ്. ഒരു ഇസ്മിന്റെ മുസന്ന എടുക്കാൻ അതിലെ കലിഫും നൂനും ചേർത്ത് കൊടുക്കാൻ മതി. ഉദാഹരണത്തിന് മുദരിസുൻ എന്ന് നമ്മൾ എടുക്കുമ്പോൾ മുദരിസായി, ഇനി ഇതിൻ്റെ ജംഅ് നമ്മൾ എടുക്കുമ്പോൾ വാവും നൂനും ചേർത്ത് കൊടുത്താൽ മുദരിസൂന. ഇതാണ് ഒരു ഇനം ജംഇന്റെ വ്യത്യസ്ത രൂപങ്ങൾ. ആ ജംഇന്റെ മുഫ്റദും മുസന്നയും ജംഅുമാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിലെ ജം ഇതാണ് ഒരു കാറ്റഗറി. ഈ കാറ്റഗറി ഏത് എന്നുള്ളത് നമ്മൾ അവസാനം പറഞ്ഞു. ഇനി രണ്ടാമത് നമ്മൾ എഴുതുന്നത് ഇത് മുദക്കറാണെങ്കിൽ അടുത്തത് നമ്മൾ എഴുതുന്നത് മുഹന്നസ് ആണ്. അപ്പൊ മുദരിസുൻ എന്നുള്ളതിന്റെ മുഹന്നസ് മുദരിസത്തു എന്നാണ്. ഈ മുഹന്നസിന്റെ മുസന്ന ദ്വിമാന രൂപം എന്ന് പറയുന്നത് മുദരിസ താനി. അതിലേക്ക് നമ്മൾ യഥാർത്ഥത്തിൽ അലിഫും നൂനും തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിലും താ മർബൂത എന്ന് പറയുന്ന അക്ഷരം ഒരിക്കലും മറ്റൊരു അക്ഷരത്തിന് അതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ താ മർബൂതയെ താ മഫ്ദൂലയാക്കി മാറ്റിയതിന് ശേഷം അലിഫും നൂനും ചേർത്ത് കൊടുക്കും. ഇനി മുദരിസത്തുൻ എന്നുള്ളതിൻ്റെ ജംഅ് നമ്മൾ താ മർബൂതയെ മാറ്റി അലിഫും താ മഫ്ദൂലയും ചേർത്ത് കൊടുത്താൽ മതി. അഥവാ മുദരിസത്തുൻ എന്നുള്ളത് മുദരി സാത്തുൻ എന്നറിയുന്നത്. ഇവിടെ ഇത് മുഫ്റദാണെങ്കിൽ ഇത് മുസന്നയാണ്, ഇത് ജംഅ്. ഇനി അടുത്ത ഇനം ജംഇന്റെ തുടക്കമാണ് നമ്മൾ കലം. രണ്ട് പേനകൾ എന്ന് നമ്മൾ പറയുമ്പോൾ കലമാനി എന്ന് പറയും. അവിടെ നമ്മൾ ചെയ്യുന്നത് അരിപ്പും നൂനുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ ജംഅ് നമുക്ക് ഇതുപോലെ മുഫ്റദിന്റെ രൂപത്തിലേക്ക് ഏതെങ്കിലും അക്ഷരങ്ങൾ ചേർത്ത് കൊടുത്തുകൊണ്ട് കൊണ്ടുവരാൻ കഴിയുന്നതല്ല. തന്നിരിക്കുന്ന മുഫ്റദിൽ തന്നെ വ്യത്യസ്തമായിട്ടാണ് അത് വരുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ ബ്രോക്കൺ ആയിട്ട് വരുന്ന ടെൻസുകളെ കുറിച്ച്, ബ്രോക്കൺ വെർബുകളെ കുറിച്ച് പഠിക്കുന്ന പോലെ അറബിയിൽ നമുക്ക് വരുന്നത് ബ്രോക്കൺ പ്ലൂറൽസ് ആണ്. അതിൽ വരുന്നതാണ് കലം, കലമാനി എന്നുള്ളതിൻ്റെ ജംഅത് അഖ്ലാം എന്നാണ്. അഖ്ലാം എന്നാണ്. ഇനിയാണ് നമ്മൾ
types of jump plural വ്യത്യസ്ത രൂപത്തിലുള്ള ജമ്പുകൾ എന്നുള്ളതിലേക്ക് വരുന്നു നമുക്ക് ഇവിടെ മൂന്ന് ജമ്പുകൾ മൂന്ന് വ്യത്യസ്ത രൂപത്തിലാണ് മൂന്നിനും ഓരോ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് വാവിലും നൂനിലും അവസാനിക്കുന്ന ജമ്പുകൾ അതേ നമ്മൾ പറയുന്നത് മുദക്കർ സാലിം അലിഫിലും താമസ്തുഹയിലും അവസാനിക്കുന്ന ജമ്പുകൾ മുഹന്നസായിട്ടുള്ള ജമ്പുകൾ നമ്മൾ പറയുന്നത് തന്നിരിക്കുന്ന മുഫ്രദിന്റെ രൂപത്തിനെ മാറ്റം വരുത്തിക്കൊണ്ട് അതിൻ്റെ രൂപത്തിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വരുന്ന പ്ലൂരലുകളെ ഇപ്പൊ ഇവിടെ നമുക്കറിയാം കലമുൻ അതിൽ വാ കഴിഞ്ഞ് ലാം വന്നു പിന്നെ ഒരു അരിപ്പ് അതിനെ ബ്രേക്ക് ചെയ്തു അത്തരം പ്ലൂരലുകളെ നമ്മൾ പറയുന്നത് ബ്രോക്കൻ പ്ലൂരൽസ് അഥവാ ജംഅ് തക്സീർ അല്ലെങ്കിൽ ജംഅ് മുഖസ്സർ എന്നാണ് പറയുന്നത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് തന്നിരിക്കുന്ന മുഫ്രദിന്റെ രൂപത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ അത് ജംഅ് തക്സീറിൽ തന്നിരിക്കുന്ന മുഫ്രദിന്റെ രൂപത്തിൽ ഒരു മാറ്റവും സംഭവിക്കാത്തതിനെ നമ്മൾ സാലിം എന്ന് പറയുന്നു അതിൽ തന്നെ വാവിലും നൂനിലുമാണ് അവസാനിക്കുന്നതെങ്കിൽ ജംഅ് മുദക്കർ സാലിം എന്നും അലിഫിലും താമിലുമാണ് അവസാനിക്കുന്നതെങ്കിൽ ജംഅ് മുഹന്നസ് സാലിം എന്ന് പറയുന്നു ഇതാണ് നമ്മൾക്ക് അറബിയിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട ജംഅുകൾ ഒന്ന് ജംഅ് തക്സീർ അതിൻ്റെ മുഫ്രദിൻ്റെ രൂപം വ്യത്യാസമായിരിക്കും ജംഅിൽ ജംഅ് സാലിം അതിൻ്റെ മുഫ്രദിൻ്റെ രൂപം സംരക്ഷിക്കപ്പെട്ടിരിക്കും ജംഅിൽ പക്ഷേ വാവിലും നൂനിലുമാണ് അവസാനിക്കുന്നതെങ്കിൽ ജംഅ് മുദക്കർ സാലിം അലിഫിലും താഖിലുമാണ് അവസാനിക്കുന്നതെങ്കിൽ ജംഅ് മുഅന്നസ് സാലിം എന്നും നമ്മൾ പറയുന്നു ശുക്രാൻ